കൊല്ലം ജില്ലയിലെ പരവൂർ എന്ന് പറയുന്ന പരവൂർ അഞ്ചുതെങ്ങ് കയർ ഉൽപ്പാദിപ്പിക്കുന്ന ഒരു കയറുൽപാദന കേന്ദ്രമാണിത്. വർഷങ്ങളായി ഈ ഭാഗത്ത് തൊണ്ട് മൂടി ഈ വ്യവസായം നടന്നു കൊണ്ടുവന്നിരുന്ന ഒരു സ്ഥലമാണ്. കൊല്ലം ജില്ലയുടെ പല ഭാഗത്തുനിന്ന് സംഭരിക്കുന്ന തൊണ്ട് ഈ കേന്ദ്രത്തിലെത്തി ഇവിടുന്ന് തൊണ്ട് മാലുകളിലേക്ക് വാരിയിടും. ഈ മാലെന്ന് പറയുന്നത് ആ വല പോലെ കെട്ടിയ ആ ഒരു ഇതിനാണ് തൊണ്ടും മാലെന്ന് പറയുന്നത്. ആ മാലകളിൽ ഏതാണ്ട് 8,000 മുതൽ 10,000 തൊണ്ട് വരെ ഇടും. ഇട്ട് അത് പ്രത്യേക രീതിയിൽ നിറച്ച് അതിൻ്റെ മുകളിൽ ഓലയിട്ട് വെച്ച് കായലുകളിൽ കൊണ്ടുപോയി വെള്ളത്തിനടി മൂടി വയ്ക്കും. അവിടുന്ന് നമ്മൾ നിറച്ച മാലുകൾ അവിടുന്ന് ഊന്നി ഈ തൊണ്ട് മൂടുന്ന കായലുകളിലേക്ക് കൊണ്ടുവരുന്നു. കായലുകളിലേക്ക് കൊണ്ടുവന്ന ശേഷം ഓലയും മറ്റുമൊക്കെ ഇട്ട് അതിൻ്റെ മോൾ ഭാഗം മൂടിയ ശേഷം ഇതുപോലെ തുളിയും കല്ലും പറക്കി വയ്ക്കുന്നു. ഇത് ഏതാണ്ട് ഒരു 2 മാസം 3 മാസം കഴിയുമ്പോഴത്തേ ഇതങ്ങ് വെള്ളത്തിനടിയിലോട്ട് താന്നു പോകുന്നു. താഴ്ത്തിയ മാലുകൾ ആണ് നമ്മളാ കാണുന്നത്. തൊണ്ട് അഴുകുന്നതിന് ഏതാണ്ട് 8 മാസം മുതൽ 1 കൊല്ലം വരെ കാലാവധി വേണം നല്ല രീതിയിൽ തൊണ്ട് അഴുകി കിട്ടുന്നത്. അങ്ങനെ അഴുകി കിട്ടുന്ന തൊണ്ട് നല്ല കളറും നല്ല ഈടുമായിരിക്കും. ആ ചകിരി നമ്മളീ പച്ച തൊണ്ടിൽ നിന്ന് അടിച്ചെടുക്കുന്ന ചകിരിയെക്കാട്ടി നല്ല ഈടും നല്ല കളറും ഈ അഴിയ തൊണ്ടിനാണ് കിട്ടുന്നത്. അതുകൊണ്ടാണ് ഈ ഭാഗത്ത് ഉൽപ്പാദിപ്പിക്കുന്ന കയറിന് വിദേശ രാജ്യങ്ങളിൽ നല്ല മാർക്കറ്റ് ഉണ്ടാകുന്നത്. മാസം മുതൽ 10 മാസം വരെ വെള്ളത്തിനടിയിൽ വെച്ചിരുന്ന തൊണ്ട് പിന്നീട് നമ്മൾ തിരികെ എടുക്കുന്നു. എടുത്ത് ഇതുപോലെ വള്ളങ്ങളിൽ കൊണ്ടുവന്ന ശേഷം സ്ത്രീ തൊഴിലാളികൾ തൊണ്ടുവാരി കരക്കിട്ട് ഇതിൻ്റെ പുറത്തെ ചകിരി പോളെ ഉരിച്ചു കളയും. എങ്കിൽ മാത്രമേ കൃത്യമായ നല്ല ചകിരി കിട്ടൂ. ഇതാണ് നമ്മളെ പണി. പോളെ ഇതേപോലെ ഉരിഞ്ഞു കളഞ്ഞാണ് നമ്മളെ ജീവിതം. ഈ പോളെ ഇത് കണക്ക് ഉരിച്ച് കളഞ്ഞതിന് ശേഷമാണ് ആ മെഷീനിലേക്ക് കൊണ്ടുപോകുന്നത്. അത് തൊണ്ട് തല്ലി യന്ത്രമാണ്. അതിലിട്ട് കഴിയുമ്പോഴത്തേക്ക് അതിൽ നിന്ന് ചകിരിച്ചോറ് വേറെയും ചകിരി പ്രത്യേകമായും വേർതിരിഞ്ഞ് വീഴും. ചകിരിച്ചോറ് വളത്തിൻ്റെ ആവശ്യത്തിന് പോകും, ചകിരി നമ്മളെ കയറുൽപാദനത്തിൻ്റെ ആവശ്യത്തിലേക്കും പോകും. അവിടെ വീഴുന്ന ചകിരി വാരി ഈ തട്ടിലിടെ ഈ തട്ടിലൂടെ ചകിരി ക്ലീൻ ചെയ്യുന്നു. ക്ലീൻ ചെയ്തെടുക്കുന്ന ചകിരി രണ്ട് രീതിയിൽ കയർ തിരിച്ചെടുക്കാം. ഒന്ന് ഇലക്ട്രോണിക് വണ്ടിയിലും ഒന്ന് പരമ്പരാഗത രീതിയിലും. പരമ്പരാഗത റാട്ടുകളാണ് മുൻകാലങ്ങളിൽ ഇതുകൊണ്ട് കയറി തിരിക്കാൻ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു മാർഗം.
പരമ്പരാഗത റാട്ടാണ് ഇവിടെ നേരത്തെ ചെയ്തുകൊണ്ടിരുന്നത്. ഒരു റാട്ടിൽ മൂന്ന് തൊഴിലാളികളാണ് ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പം സർക്കാരിൻ്റെ നിർദ്ദേശപ്രകാരം ഇലക്ട്രോണിക് റാട്ടിലോട്ടായിരിക്കും എന്നുള്ളതാണ് സത്യം. ഈ വ്യവസായത്തിൻ്റെ തകർച്ചയുടെ ഒരു ഏറ്റവും വലിയൊരു പറഞ്ഞാൽ ഇതിൽ വരുന്ന ഉദ്യോഗസ്ഥർ പ്രൈവറ്റ് പാർട്ടികളെ തൊഴിലാളികളെ വേറെ രീതിയിലും സംഘത്തിലെ തൊഴിലാളികളെ വേറെ രീതിയിലും ആണ് കാണുന്നത്. ആറേഴ് മാസം വരെ വലിയ കുഴപ്പമില്ല, സംഘത്തിലെ പൈസ ഉറപ്പം നമുക്ക് തന്നുകൊണ്ടിരുന്നു. ഇപ്പോൾ ഒരു കഴിഞ്ഞ മാർച്ച് കൊണ്ടിഞ്ഞിട്ട് ഈ തൊഴിലാളികൾക്കൊക്കെ ഓണത്തിന് തന്നെ ഓണത്തിന് മുന്നേ ഉള്ള രണ്ട് മാസം പൈസ ഇനിയും പെൻഡിങ്ങുണ്ട്. ഈ തൊഴിലാളികളുടെ അടുത്ത് ചോദിച്ചാൽ തന്നെ അറിയാം, തൊഴിലാളിയുടെ 250 രൂപ ശമ്പളം നമുക്ക് കിട്ടുന്നുള്ളൂ. സർക്കാരിൻ്റെ ശമ്പളം നമുക്ക് കിട്ടുന്നില്ല. ഓണത്തിന് മുമ്പുള്ള 2 മാസത്തിന് മുമ്പുള്ള ശമ്പളം കിട്ടാനുണ്ട്. ഓണം കഴിഞ്ഞിട്ടുള്ള 3 മാസമായി, അതും കിട്ടാനുണ്ട്. നമ്മുടെ ഈ 250 രൂപ കൊണ്ട് നമ്മളൊരു കുടുംബം കഴിഞ്ഞു പോകാൻ പറ്റും. വൈഫിൻ്റെയൊക്കെ സ്വർണ്ണങ്ങളൊക്കെ പണയം വെച്ചും ബസ്സുമൊക്കെ ലോൺ വെച്ചൊക്കെയാണ് ഈ വ്യവസായം ഇപ്പം നടത്തിക്കൊണ്ട്. സർക്കാർ ഇന്ന് പിന്നെ ISS എങ്കിലും കൃത്യമായി ഈ സഹകരണ സംഘങ്ങളിൽ കൊടുക്കപ്പെടുത്തേ പ്രൈവറ്റ് മേഖലയിലും കൊടുത്തിരുന്നെങ്കിൽ ഈ വ്യവസായം കുറേ കൂടെ മെച്ചപ്പെട്ടു പോയാൽ. ഇത് കാരണം ഇത്രയും ലേറ്റാവുന്നതുകൊണ്ട് ഈ തൊഴിലാളികളും തൊഴിലുറപ്പിനും മറ്റ് ഇതര പിന്നെ വീടിൻ്റെ വീട് പണികൾക്കും മറ്റ് തൊഴിലിനും ഒക്കെ പോയി ഉൽപാദന വേണ്ടി ഇവിടെയുള്ള തൊണ്ട് നമ്മൾ സംഭരിക്കുന്നത് തന്നെ കൊല്ലം ജില്ലയുടെ പല ഭാഗങ്ങളിലും ആയിട്ട് നമ്മുടെ ചില്ലറ വ്യാപാരികളിൽ നിന്ന് എടുത്താണ് ഈ പരവരിലത് എത്തിക്കുന്നത്. പക്ഷെ അത് നമുക്ക് തന്നെ കിട്ടാറില്ല. ഇതിൻ്റെ 40% തമിഴ്നാട്ടിലോട്ട് കയറി പോവുകയാണ്. അവർ ഇത് നല്ല വില കൊടുത്ത് ഇവിടെ നിന്ന് എടുത്തുകൊണ്ട് പോകുന്നു. ഇത് പിന്നെ തൊണ്ടിവിടെ ഇവിടെ കൊണ്ടുവരാനോ അല്ലെങ്കിൽ അതിന് വേണ്ട എന്തെങ്കിലും പ്രോത്സാഹനം തരാനോ സർക്കാർ ഇത്തരത്തിലൊന്നും യാതൊരു നടപടിയും ഇതുവരെ ഉണ്ടായിട്ടില്ല. അത് ഇവിടെ നമ്മളെ പിന്നെ ഇവിടെ ഈ പലവരും ഈ കയർ മേഖലയിൽ നിൽക്കുന്ന കച്ചവടക്കാർക്കെല്ലാം വളരെ ബുദ്ധിമുട്ടാണ്. ഇത് തൊണ്ട് കിട്ടാത്ത അവസ്ഥയാണ് ഇപ്പം. സംഘങ്ങൾ രൂപീകരിച്ച് സംഘങ്ങൾക്ക് കുറേ ഫണ്ട് അനുവദിച്ച് അവിടെ തമിഴ്നാട്ടിൽ നിന്നുള്ള ചകിരി എടുത്ത് കയർ പിരിച്ച് അതും നിലവാരമില്ലാത്ത കയറുകൾ പിരിച്ച് അത് കയർപ്പെട്ടി കൊണ്ടുവന്ന് വെച്ച് അത് വില കുറച്ച് സർക്കാർ റിബേറ്റ് ഇട്ട് വിൽക്കും. അത് ഈ കയർ വ്യവസായത്തിൻ്റെ മാർക്കറ്റ് തന്നെ തകരാറിലാക്കി ഈ വ്യവസായം തന്നെ നശിപ്പിക്കുന്ന അവസ്ഥയാണ് ഇപ്പോൾ. എന്നാൽ സ്വകാര്യ കയർ ഉൽപാദകർക്ക് 10 പൈസയുടെ സഹായം കൊടുക്കുന്നുമില്ല. ഇന്ത്യ സപ്പോർട്ട് ചേർന്ന ഞങ്ങളെപ്പോലുള്ളവർക്ക് മാസങ്ങളായി പൈസ തൊഴിലാളിക്ക് ലഭിക്കുന്നില്ല. അതുമൂലം വ്യവസായം വളരെ പ്രതിസന്ധിയിലാണ് പോകുന്നത്.